മാർസിസ്റ്റ് പാർട്ടി എല്ലാ തലങ്ങളിലും ഒരു ജീർണാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ജീർണാവസ്ഥ തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും കണ്ടത്. കേരളത്തിൽ രണ്ടു തവണ തുടർഭരണം വന്നപ്പോൾ തന്നെ ശൈഥില്യാവസ്ഥയായി. അതുകൊണ്ട് ഇതേ എന്തായാലും 26 ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിൽ ജനങ്ങളുടെ വികാരം CPM-നും ഇടതു മുന്നണിക്കും എതിരായിരിക്കും. അതായത് പാർട്ടിയുടെ നയം അങ്ങനെ ഇതുവരെയും BJP എടുത്ത നയമായിരുന്നു എടുത്തത്. ഇനിയിപ്പോ കോൺഗ്രസ് എടുത്ത നയമാണ് ചെയ്യാൻ പോകും. കോൺഗ്രസ് എടുത്ത ഭരണം CPM-ൽ ഉണ്ടായിരിക്കുന്ന സമവികാസങ്ങൾ ഇന്നൊന്നിലും ഉണ്ടായിരുന്നില്ല. അത് ഏതാനും വർഷങ്ങളായി പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതയും അമർഷവുമെല്ലാം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പൊട്ടിത്തരുടെ വക്കിലെത്തിയത് ബ്രയൻ സമ്മേളനം മുതലാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ തുടങ്ങിയപ്പോൾ തന്നെ ഈ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. പക്ഷെ ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് പ്രാദേശിക ഘടകങ്ങളായതുകൊണ്ട് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. ലോക്കൽ സമ്മേളനം വന്നപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും അഭിപ്രായ വിമർശനം നൽകി. അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അതിലുണ്ടായതുകൊണ്ട് ലോക്കൽ സമ്മേളനങ്ങളിലെ പൊട്ടിത്തെറി ആരും ചർച്ചാ വിഷയമാക്കിയില്ല. സത്യമാണ്. പക്ഷെ ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ മാറി. കാരണം ഇവിടെ നിയമസഭ ഇല്ല, അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. അതുകൊണ്ട് മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പൊതുത്തൽ പുറത്തു വന്നത്. ഏരിയ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ അവിടെ വ്യാപകമാണ്. CPM ഒരു കേഡർ പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു അടിമക്കൂട്ടമാണ്. മാത്രമല്ല സെൻട്രലൈസ്ഡ് ഡെമോക്രസി അല്ലെങ്കിൽ കേന്ദ്രീകൃത ജനാധിപത്യമാണ് പാർട്ടിയുടെ ശക്തി എന്ന് അവകാശപ്പെടാറുണ്ട്. എന്താണ് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പാർട്ടിക്കാരുടെ വ്യവസ്ഥയില്ല. സാധാരണഗതിയിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചില രേഖകൾ ചർച്ച ചെയ്യും. പാർട്ടിയുടെ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് 3 വർഷം ഒരിക്കൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇങ്ങ് ദേശീയ സമ്മേളനം, ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല, സംസ്ഥാനം, പിന്നെ ദേശീയം. അതായത് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങി ദേശീയ തലത്തിലുള്ള പാർട്ടി കോൺഗ്രസ് വരെ നിൽക്കുന്ന ഒരു 6 മാസത്തെ പ്രതിഭാസമാണ് ഈ സമ്മേളനം. ഈ സമ്മേളനങ്ങളാണ് പലപ്പോഴും പാർട്ടി പ്രവർത്തകന്മാർക്ക് അണികൾക്ക് സംസാരിക്കാനുള്ള ഏക അവകാശം. അതുവരെ അവർ ഉൾപ്പെട്ടി കഴിയും. പക്ഷേ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവർ പോലും സ്ക്രീൻ ചെയ്ത് തരും. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്നും ലോക്കൽ സമ്മേളനത്തിൽ പോകുന്നതും മേൽഘടകങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിമർശനങ്ങൾ നടത്തുന്ന ദുർബലകാരി അയക്കാറില്ല. അത് കഴിഞ്ഞാൽ ലോക്കൽ സമ്മേളനത്തിൽ നിന്നും ഏക സമ്മേളനത്തിൽ പോകുന്നത് മേൽഘടകങ്ങൾ സ്വീകരിക്കുന്നവരാണ്. അപ്പം മേൽഘടകങ്ങളിൽ നിന്ന് മേലോട്ട് ആളുകളെ പൊക്കിയെടുക്കുന്ന ഒരു പാർട്ടിയാണ് അതൊരു. അതായത് തലയ്ക്ക് മുകളിലുള്ള ഓരോരുത്തരെയും മുന്നോട്ട് പോകുമ്പോൾ തലയ്ക്ക് മുകളിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ജനത്തിൽ തന്നെയാണ് മേൽഘടകങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പോളിംഗ് ബ്യൂറോ ഒരു നയരേഖ ഉണ്ടാക്കി താഴേക്ക് ചർച്ച ചെയ്യും. അതിങ്ങനെ താഴേക്കിടയിൽ ചർച്ച ചെയ്ത് പോളിംഗ് ബ്യൂറോ ചെന്നാലും അവസാനം എന്ത് ചർച്ച ചെയ്താലും പോളിംഗ് ബ്യൂറോ പറയുന്നതാണ് അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി പറയുന്നതാണ് അന്തിമ നയം. പക്ഷേ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണത, ആദ്യകാലങ്ങളിലൊക്കെ നയസമീപനങ്ങളാണ് ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നത്. പാർട്ടിയുടെ നയം എന്തായിരിക്കണം, അടുത്ത വർഷങ്ങൾ എന്തായിരിക്കണം, അത് പാർട്ടി അണികളുടെ സ്വാധീനം അതിൽ ഉണ്ടാകുമെന്ന വ്യവസ്ഥയിലാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴല്ല. നയരേഖ എന്ന് പറയുന്ന സാധനം അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി രേഖയായിരിക്കുമെങ്കിലും പാർട്ടിക്കുള്ളിലെ പ്രാദേശിക പ്രശ്നങ്ങളല്ല, അതിനേക്കാൾ അധികാര കിടമത്സരമാണ് ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ അധികാരത്തിൽ ഇരിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി ആണെങ്കിൽ ലോക്കൽ കമ്മിറ്റി അതേ കമ്മിറ്റി അധികാരത്തിൽ ഇരിക്കുന്ന വിമർശിക്കാൻ കിട്ടുന്ന ഏക അവസരം ഈ സമ്മേളനം. അപ്പോൾ ഇപ്പോൾ ഏരിയ സമ്മേളനത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഏരിയ കമ്മിറ്റികൾക്കെതിരായി സമ്മേളന പ്രതിനിധികളുടെ വിമർശനം ഇങ്ങനെ ആളിപ്പറയുകയാണ്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏരിയ സമ്മേളനങ്ങളിൽ പലപ്പോഴും ഒരു പ്രശ്നമുണ്ടായാൽ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയോ മറ്റോ ആണ് പരിഹരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാർക്കോ ജില്ലാ സെക്രട്ടറിമാർക്കോ ചാർജ് വഹിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കോ ഒന്നും കഴിയാതെ വന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെ താഴെക്കടയിൽ പോയി ചർച്ച ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പൊ തീർപ്പ് കൽപ്പിക്കാൻ മേൽഘടകങ്ങൾ തൊട്ടുമുകളിലുള്ളവർ കഴിയാതെ വന്ന് സംസ്ഥാന സെക്രട്ടറി ഇടപെടേണ്ടി വന്നു എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ഗതികേടാണ്, ദുരവസ്ഥയാണ്. ഈ ഏരിയ സമ്മേളനത്തിൽ അർത്ഥം മൊത്തം സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് ഏരിയ സെക്രട്ടറി വീണ്ടും തുടരുമ്പോഴാണ് ഓപ്പോസിറ്റേക്കിന് പ്രസരാത്മാര് തുടരാൻ പറ്റില്ല, പുതിയൊരു ആള് പറഞ്ഞു. പക്ഷെ അതൊന്നും പാർട്ടി കേൾക്കുന്നില്ല. ഇപ്പം മന്ത്രാപുര സമ്മേളനത്തിൽ അതാണ് നടന്നത്. അതായത് CPM-ന് കുറെ വ്യവസ്ഥകളുണ്ട്. അതായത് 10 വർഷം കഴിഞ്ഞവർ അല്ലെങ്കിൽ 2 ടേം കഴിഞ്ഞവർ നിയമസഭാ അംഗങ്ങളാകാൻ പാടില്ല. അതുപോലെ തന്നെ 2 ടേം കഴിഞ്ഞവർ അല്ലെങ്കിൽ അതിനപ്പുറം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞവർ പാർട്ടി സ്ഥാനങ്ങൾ തുടങ്ങാൻ പാടില്ല.
അപ്പൊ പാർട്ടിയുടെ സെക്രട്ടറിമാർ എന്ന് പറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഇങ്ങോട്ടുള്ള സെക്രട്ടറിമാർ, പ്രധാനപ്പെട്ട കീ പോസ്റ്റ് സെക്രട്ടറിമാർ, അവര് രണ്ട് ടൈം കൂടി നിൽക്കാൻ പാടില്ലെന്നാണ് പൊതുവ്യവസ്ഥ. പോളിറ്റ് ബ്യൂറോ അടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ചില എക്സെപ്ഷൻ കൊടുത്തേക്കാം. പക്ഷെ ഇന്ന് സി പി എമ്മിൽ ഈ അധികാരത്തിന്റെ രുചി പിടിച്ചു പോയ പാർട്ടിയുടെ സെക്രട്ടറിമാർ തുടരാൻ വൈമുഖ്യം കാട്ടുകയാണ്. അവര് വലിയ അനുവദിക്കാരാണ്. ആ ആളുകൾ വൈമുഖ്യം കാട്ടുന്ന സ്ഥലങ്ങളിലാണ് നിങ്ങൾ മാറിയേ മതിയാകൂ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഇരിക്കുന്ന സെക്രട്ടറി മാറേണ്ടത് അവിടുത്തെ പാർട്ടിയുടെ ആവശ്യമാണ്. കാരണം അനുമതിക്കാരോ സ്വരപക്ഷവാദികളോ അല്ലെങ്കിൽ ജനമതത്തിൽ വിരുദ്ധമായ ധാരണയുള്ളവരാണ്. രണ്ടാമത്, ഈ ബാധിക്കുന്ന പലർക്കും ഇവരൊഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ സ്ഥാനങ്ങളിൽ വരാൻ പറ്റുള്ളൂ. അപ്പൊ ആ കസാര സുരക്ഷിതമാക്കി കിട്ടുന്നതിന് മേലിലേക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണല്ലോ. രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ അതിന് മോശത്തിന് വേണ്ടിയല്ല, അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ താഴേക്കടയിൽ പുറത്തിട്ട് വരുന്ന ആളുകൾക്ക് ഓരോ സമ്മേളനം കഴിയുമ്പോഴും പ്രൊമോഷൻ കിട്ടുന്ന ആഗ്രഹമുണ്ട്. അപ്പൊ കിട്ടിക്കിടന്നാൽ മേൽക്കടകളിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ മേൽക്കടകങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പുത്തൻ തലമുറ നിലനിൽക്കുന്ന ആളുകളെ മാറ്റാൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. അതോടൊപ്പം തന്നെ കെട്ടിക്കിടക്കുന്ന ആളുകൾ മലിനജലപ്രായിരിക്കുന്ന അവസ്ഥയാണ്. അതായത് മാലിന്യങ്ങളായി മാറുകയാണ്, അവർ ബാധിതകളായി മാറുകയാണ്. അപ്പൊ കെട്ടിക്കിടന്ന് ജീർണാവസ്ഥ എത്തുന്ന ആളുകളെ മാറ്റാനുള്ള ഒരു ത്വര വ്യാപകമായി ഇന്ന് സി പി എമ്മിൽ ഉണ്ട്. 2024 പൊതു തെരഞ്ഞെടുപ്പ് പോരാണ്, അർത്ഥ നിയമസഭ തെരഞ്ഞെടുപ്പ് പോരാണ്. ഈ അടി തുടരുകയാണെങ്കിൽ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയില്ലേ ഈ അടി ഇങ്ങനെ തുടർന്നാൽ? സി പി എമ്മിൽ ഇപ്പോൾ വിഭാഗീയതയല്ല പ്രാദേശിക പ്രശ്നങ്ങളാണെന്നാണ് എന്റെ ഗുരുന്ന് പറയുന്നത്. വിഭാഗീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടികളിലും ഗ്രൂപ്പിസം ഉണ്ടായിട്ടുണ്ട്. അത് നേതാക്കന്മാരെ കേന്ദ്രീകരിച്ചിട്ടാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, അഭിവൃദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഉണ്ടായപ്പോൾ ദേശീയാടിസ്ഥാനത്തിൽ പോലും വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പാർട്ടി പിളർന്നു. പാർട്ടി പിളരുന്നതിന് മുമ്പ് ഇവിടെ ഐക്യകേരളം ഉണ്ടായ സമയത്ത് പാർട്ടിയിൽ ഇ എം എസിന്റെയും എ കെ ഗോപാലിന്റെ നേതൃത്വത്തിൽ മലബാർ ലോബിയുണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ എം എൻ ഗോവിന്ദനാരുടെയും അതുപോലെ തന്നെ ടി വി തോമസ് നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ലോബി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയിൽ അച്യുതനെ പോലുള്ള പ്രവർത്തകന്മാരായിരുന്ന ലോബികൾ ഉണ്ടായിരുന്നു. പക്ഷെ പ്രധാന 57 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ മലബാറുകാരനായ ഇ എം എസ് ആണ് വന്നു. പാർട്ടിയുടെ കൺട്രോൾ മുഴുവൻ എം എൻ ഗോവിന്ദനാരൻ സെക്രട്ടറിയിലായിരുന്നു. പക്ഷെ ടി വി തോമസ് ആവുന്നു കരുതി. പക്ഷെ പാർട്ടി സെക്രട്ടറി എം എൻ ഗോവിന്ദനാരൻ ഇവിടെ ആയതുകൊണ്ട് ഈ തിരുവിതാംകൂർകാരനായാലും അത് മുഖ്യമന്ത്രി ആവാൻ പാടില്ല. അതുകൊണ്ടാണ് മലബാറുകാരനായത്. ഒരു 25 വർഷക്കാലത്തോളം എം പി ആയിരുന്ന എ കെ ജി അവിടെ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പം അവിടെ പണ്ടുമൽ തന്നെ ലോബികൾ തമ്മിലുള്ള മത്സരമുണ്ട്. കണ്ണൂർ ലോബി വളരെ പ്രബലമായ ഒരു ലോബിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ശക്തി കേന്ദ്രം തന്നെ കണ്ണൂരാണ്. അപ്പൊ കണ്ണൂർ ലോബി എന്ന് പറയുന്നത് മലബാറിലെ പ്രധാന ലോബിയാണ്. തിരുവിതാംകൂറിലും ഈ പറയുന്ന ആലപ്പുഴ ലോബി അല്ലെങ്കിൽ പാലക്കാട് ലോബി എന്നൊക്കെ പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഘടനാപരമായ ശക്തിയുള്ള സ്ഥലങ്ങൾക്ക് അതിന്റെ ആനുപാതികമായ ഒരു ശക്തി പ്രകടനത്തിന് കഴിയുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ലോബികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വ്യക്തികേന്ദ്രിതമാണ്. വ്യക്തികേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പാർട്ടിയിൽ വ്യക്തികേന്ദ്രിതമായ ഒരു കോൺഗ്രസ് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിലാണെങ്കിൽ ശങ്കർ ഗ്രൂപ്പ്, ജാക്കോ ഗ്രൂപ്പ്, സി കെ ജി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് ഉള്ളതിൽ കർണാടക ഗ്രൂപ്പ്, ആന്റി ഗ്രൂപ്പ് എന്നുള്ള എല്ലാം പറയും. അവിടെയും ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇ എം എസിന്റെ എ കെ ജി തമ്മിൽ ഒരു സൗന്ദര്യപ്പെടക്കം ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തു വന്നില്ല. പിന്നീട് എ കെ ജി നടന്നതിന് ശേഷം ഇ എം എസ് ആയിരുന്നു ശക്തി കേന്ദ്രം, സർവാധികാരി. ഇ എം എസ് ശക്തി കേന്ദ്രമായി അഖിലേന്ത്യാ സെക്രട്ടറിയായൊക്കെ വേണമെങ്കിൽ പോലും ഇ എം എസ് അഖിലേന്ത്യാ സെക്രട്ടറി എല്ലാം തിരിച്ചു വന്നപ്പോൾ ഇവിടെ ശക്തി കേന്ദ്രം അച്യുതാനന്ദനായി മാറി. ഇ എം എസ് പറയുന്ന അച്യുതാനന്ദൻ കേൾക്കാത്ത അവസ്ഥ ഒന്നും. അതിനിടയിൽ കെ ആർ ഗോലി എമ്മിയും എം പി രാഘവനെയും പാർട്ടി പുറത്താക്കിയത് ഇ എം എസ് അച്യുതാനന്ദനാണ് കൂടെ ചേർന്നത്. കാരണം അവരുടെ അപ്രമാദം, അവർ കാണിക്കുന്ന കാര്യങ്ങൾ പലതും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ അവരുടെ പേര് കൊയ്യുമാണ്. അതൊക്കെ ആവാം. പക്ഷേ ഇ എം എസ് എന്ന് പറയുന്ന കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവിന് പോലും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിയാതെ വന്നു. മാത്രമല്ല, അവിടെ സുശീല നാളെ മുഖ്യമന്ത്രി ആക്കണമെന്നായിരുന്നു ഇ എം എസിന്റെ ആഗ്രഹം. പക്ഷെ എന്തുപറ്റി? അച്യുതാനന്ദൻ മലബാറുകാരനായ കണ്ണൂർ ലോബിയുടെ നേതാവായിരുന്ന ഇ കെ നേരനെ കൊണ്ടുവന്ന്, നിയമസഭാംഗമല്ലാത്ത അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവിടെ മുഖ്യമന്ത്രിയായി. അതിന് ഈ അണികൾ ഇങ്ങനെ തമ്മിലടിക്കുമ്പോൾ സി പി എം പാർട്ടിക്ക് അണികളെ നിയന്ത്രിക്കാനായില്ലേ? സ്വാഭാവികമായിട്ടും സി പി എം എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടി എന്ന് പറഞ്ഞാൽ പട്ടാളം ചിട്ടാന്നാണ്. പട്ടാളത്തിൽ കമാൻഡർ ഒരു ഓർഡർ ഇട്ടാൽ അത് താഴെക്കടയിൽ നടപ്പിലാക്കണം. യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ മാത്രം യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ യുദ്ധം ചെയ്യാൻ പറയാതെ മൽക്കടകെന്ന് റിപ്പോർട്ട് കിട്ടാതെ യുദ്ധം ചെയ്യാൻ പോയാൽ യുദ്ധം പാടില്ല. പക്ഷെ ഇന്ന് ഇപ്പോൾ അതല്ല, കാരണം പിടിവിട്ടു പോയിരിക്കുന്നു. അപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ
നേരത്തെ തന്നെ കേഡർ പാർട്ടിയുടെ കേഡർ സ്വഭാവം പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ തുടർച്ചയായിട്ട് അവിടെ അച്യുതാനന്ദനും പിണറായി ഗ്രൂപ്പ് ശക്തമായിരുന്നു. രണ്ട് നേതാക്കന്മാരുടെ നേരത്തിൽ രണ്ടു നേതാക്കന്മാരുടെ നേരത്തിലുള്ള ഗ്രൂപ്പ് ജില്ലകളിൽ മാത്രമല്ല ബ്രാഞ്ച് വരെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ ഇപ്പോൾ അച്യുതാനന്ദൻ പൂർണ്ണമായി ഇല്ലാതായതുകൊണ്ട് അങ്ങനെ സംസ്ഥാന തലത്തിൽ രണ്ട് നേതാക്കന്മാരുടെ നേരത്തിൽ ഗ്രൂപ്പ് ചേർന്നില്ല. പക്ഷെ ജില്ലകളിലുണ്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ. പക്ഷേ ഇന്നിപ്പോ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല, എല്ലാ ഏരിയകളിലും എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും എല്ലാം പ്രാദേശികമായ നേതാക്കന്മാർ ഒന്നോ രണ്ടോ മൂന്നോ തട്ടുകളിലാണ്. അതിന് കാരണം അധികാര തർക്കമാണ്. ഈ അധികാര തർക്കം അധികാരം പങ്കുവെക്കുന്നതിൽ മാത്രമല്ല, അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതായത് കഴിഞ്ഞ 8 വർഷമായിട്ട് ഭരണം നിലനിൽക്കുന്നു, ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരും എല്ലാം വൻതുക ഈടാക്കുകയും അഴിമതി പണം സമാഹരിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പേരിൽ അവിഹിതമായ പണപ്പിരിവ് നടത്തി പണം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും കോടീശ്വരന്മാരാണ്. ഒരു ചുക്കുഞ്ചും ചുണ്ടാമ്പും വിളകില്ലാത്ത ആളുകൾ പലരും, ദരിദ്രാവസ്ഥ കഴിഞ്ഞിട്ടുണ്ട്, ചെറ്റക്കുടി പോലും ഇല്ലാത്ത ആളുകൾ പലരും, ഇന്ന് വലിയ മണിമന്ദിരങ്ങൾ സൃഷ്ടിച്ചു, അഴിമതിയിൽ നിത്യ സ്മാരകങ്ങളായ വലിയ വലിയ മന്ദിരങ്ങൾ എല്ലാവരും ഇന്നോളം കേരളമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ പഴയ പാവങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും സമ്പന്നന്മാരുടെ പാർട്ടി മാത്രമല്ല, പാർട്ടിയുടെ താഴേക്കടയിലുള്ള ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും വരെ കോടീശ്വരന്മാരായി മാറും. ഇതെങ്ങനെയായി? ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടായ അഴിമതിയുടെ പണം. മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലങ്ങളിലും വിവിധ തരം മാഫിയകൾ പ്രവർത്തിക്കുന്നു. ഈ മാഫിയകളുടെ എല്ലാം ഏജന്റന്മാരായി പാർട്ടിയുടെ ആളുകൾ പലതട്ടത്തിൽ മാറുകയാണ്. അപ്പോൾ പണം കുഴി കുമിഞ്ഞു കൂടുന്നു. പാർട്ടി ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞ് കിട്ടുന്ന പണം എങ്ങനെ വിനിയോഗിക്കുന്നു? മിക്കവാറും ആളുകൾ പണ്ട് എം പി ഇടാവരും നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളും കേൾക്കും നിങ്ങളും കേൾക്കും, നിങ്ങൾ കേട്ടാൽ ആ പണമെല്ലാം വീട്ടോട് കൊടുക്കും, ഞങ്ങൾ കേട്ടാൽ അത് പാർട്ടിക്ക് കൊടുക്കും. ആ പ്രവർത്തനം ശരിയായിരുന്നു പണ്ട്. ഇപ്പോഴല്ല, CPM-കാര് കേട്ടാൽ ആ പണം പാർട്ടിക്കല്ല, അവരുടെ വ്യക്തിപരമായ പോക്കറ്റിലേക്കാണ് എന്ന് പാർട്ടിക്കാർ തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അഴിമതിക്കാരായ നേതാക്കന്മാർക്ക് അതിനായി അത് താഴെ തലം മുതൽ മുകളിൽ തന്നെ നിലക്കന്മാർക്കിടയിൽ ഒരു വലിയ പട ഇഴുക്കം പാർട്ടിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പടകൾക്കത്തിന്റെ കാഹളമാണ് ഇന്ന് ഏരിയ സമ്മേളനങ്ങളിൽ നടക്കുന്നത്. അവസാനം ഒരു ചോദ്യം, സഹാസമാർ തെരുവിൽ തന്നെ ലഭിക്കുമ്പോൾ കരുണാനിധി പള്ളിയിൽ നമുക്ക് തന്നെയാണ്, കൊല്ലത്ത് ഉണ്ട്, തിരുവനന്തപുരം മംഗലാപുരത്ത് തന്നെയാണ്. ഇങ്ങനെ ഈ അടി ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ പിണറായി യുദ്ധവും CPM പാർട്ടിയും ഇല്ലാതെ പോകും. അതായത് പാർട്ടി ഒരു ശിഥിലമായ അവസ്ഥയാണ്. അതായത് പാർട്ടിയുടെ നയം അങ്ങനെ ഇതുവരെയും BJP വിരുദ്ധ നയമായിരുന്നു. ഇനിയിപ്പോ കോൺഗ്രസ് വിരുദ്ധ നയമാണ് ചെയ്യാൻ പോകും. കോൺഗ്രസ് വിരുദ്ധ ഭാരതം ഒരു മുസ്ലിം പീഡനമായിരുന്നു ഇടക്കാലത്ത് നയം. ഇപ്പൊ മാറിയിട്ട് മുസ്ലിം വിരോധം ആളിക്കെത്തിച്ച് ഹിന്ദു വോട്ടും ക്രിസ്ത്യൻ വോട്ടും വാങ്ങാനുള്ള നയമാണ്. അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ നയവൈകിയിൽ നിങ്ങൾ അടികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്ക് മുമ്പിലും പരിഹാസമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടി എല്ലാ തലങ്ങളിലും ഒരു ജീർണാവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ജീർണാവസ്ഥ തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും കണ്ടത്. തുടർഭരണം വന്നതിന് ശേഷമാണ് ബംഗാളിൽ ഈ ശൈഥില്യം ഉണ്ടായതെങ്കിൽ ഇവിടെ രണ്ടു തവണ തുടർഭരണം വന്നപ്പോൾ തന്നെ ശിഥിലാവസ്ഥ. കേരളത്തിൽ രണ്ടു തവണ തുടർഭരണം വന്നപ്പോൾ തന്നെ ശൈഥില്യാവസ്ഥ. അതുകൊണ്ട് ഇത് എന്തായാലും 2026 ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിൽ ജനങ്ങളുടെ വികാരം CPM-നും ഇടതു മുന്നണിക്കും എതിരായിരിക്കും. LDF ഉറപ്പാണ് എന്ന് പറഞ്ഞതുപോലെ UDF ഉറപ്പാണെന്ന് UDF-കാർക്ക് പറയാൻ കഴിയുന്ന ഒരവസ്ഥ സംജാതമായിരിക്കും. അതുകൊണ്ട് പിണറായി യുഗം മാത്രമല്ല, CPM-ന്റെ യുഗം ഇവിടെ അവസാനിക്കുമ്പോൾ ബംഗാളിലെ പോലെ കേരളവും ഉണ്ടാവുകയും ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ചുരുത്തായ കേരളത്തിൽ ഇനിയും കമ്മ്യൂണിസത്തിന്റെ ചെങ്കൊടി ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഒന്നര കൊല്ലം കഴിയുമ്പോൾ തീർപ്പിച്ച് പറയാൻ പറ്റും.